മറ്റൊരു സമസ്ത നേതാക്കൾക്കും ഇല്ലാതിരുന്ന അത്രയും ബന്ധവും സൗഹൃദവുമാണ് പിണറായി വിജയന് ജിഫ്രി തങ്ങളുമായി ഉള്ളത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടതെല്ലാം ചോദിച്ചാൽ സർക്കാർ നൽകുന്നുണ്ട്. അതിനിപ്പോ ഇടനിലക്കാരനായി ആരുടെയും സഹായം ആവശ്യമില്ല. ഇത് തിരിച്ചടിയാകുന്നത് എന്തുകൊണ്ടും മുസ്ലിം ലീഗ് തന്നെയാണ്. പല കാര്യവും ഉണ്ടായിരുന്നോ ജിഫ്രി തങ്ങളെയും സമസ്തയും ചൊറിയാൻ പോകാൻ? പാവം സലാം, അത് പാണക്കാട്ട മറ്റൊരു തങ്ങളാണെന്ന് മറന്നുപോയി. കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ വഹാബി ആയാൽ ഇങ്ങനെ ഇരിക്കും. തൊട്ടത് സമസ്തയാണെന്ന് സമസ്ത വിശ്വാസിയല്ലാത്ത സലാം മറന്നുപോയി. വയറ് നിറച്ച് തങ്ങള് കൂടുതലുണ്ട് പി എം എ സലാമിനും കുഞ്ഞാലിക്കുട്ടിക്കും. അല്ലെങ്കിലും വടി കൊടുത്ത് അടി വാങ്ങുക, ആകാശത്ത് കൂടി പോകുന്ന പണി ഏണി വെച്ച് പിടിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലീഗിന്റെ, വിശിഷ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പണി. വല്ല കാര്യവും ഉണ്ടായിരുന്നോ ജിഫ്രി തങ്ങളെയും സമസ്തയും ചൊറിയാൻ പോകാൻ? ഇപ്പോ കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കൂട്ടുകയാണ്. അവിടെ വായിക്കുന്നല്ല, സമസ്തകളുടെ ജമീയത്തുമൊക്കെ എല്ലാവരും ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്താൻ നമുക്കറിയും. അതിന് യാതൊരു സംശയമില്ല, എല്ലാവരും ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ നമുക്കറിയും. സമസ്ത കേരള ജമീയത്തുമയെ പറ്റി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ആർക്കെങ്കിലുമൊക്കെ കയറി കൊട്ടാനുള്ള ഒരു ചണ്ടയോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ തുപ്പാനുള്ളൊരു കോളാമ്പിയൊന്നും അല്ല. അത് ഇങ്ങോട്ട് ആരെയും തൊട്ടാൽ അങ്ങോട്ട് അടിക്കാനുള്ള വഴി. അപ്പൊ അതുകൊണ്ട് അതൊരു ഊതുവടിയാണെന്ന് മാത്രം മനസ്സിലാക്കേണ്ട, അത് അങ്ങോട്ട് അതുകൊണ്ട് അടിക്കേണ്ടി വന്നാൽ അടിക്കാനുള്ള വഴിയാണ്. വഖഫ് പ്രക്ഷോഭത്തിൽ സമസ്ത പുറകോട്ട് പോയതിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സലാമിന്റെ വാക്കുകൾ. മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിൽ ഉണ്ടെന്നും ഇത്തരമൊരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള സമീപനം അവർ വ്യക്തമാക്കണമെന്നുമായിരുന്നു പി എം എ സലാമിന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം ഇത്തരം ഒരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് പറയണം. സമസ്തയുടെ പോഷക സംഘടനകളിലെ നേതാക്കളെ പോലും ആർക്കും അറിയില്ല എന്നും സലാം തുറന്നടിച്ചു. ഇപ്പൊ എസ് കെ എസ്എഫിന്റെ പ്രസിഡന്റ് ആരാന്ന് പോലും ആർക്കും അറിഞ്ഞൂട്ട സാഹചര്യം. ഇപ്പൊ കുഴപ്പമുണ്ടാകുമ്പോൾ ഒപ്പിടുമ്പോൾ മാത്രമാണ് പേരറിയുന്നത്. പാവം സലാം, അത് പാണക്കാട്ട മറ്റൊരു തങ്ങളാണെന്ന് മറന്നുപോയി. സുന്നികൾ പറയുന്ന പോലെ വഹാബി ആയാൽ ഇങ്ങനെ ഇരിക്കും. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ കുഞ്ഞാപ്പ ഇറങ്ങി. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഇനി പിന്നെ വേണ്ട എന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. കിട്ടി കുഞ്ഞാപ്പാക്കും തങ്ങളുടെ കയ്യിൽ നിന്ന് വിമർശനം പറയാനുള്ളതൊക്കെ. ഇപ്പൊ ഒരു കടുതൽ കൂടി തുറന്നു വിട്ട് എല്ലാരും കടിച്ചു നശിച്ചു കൊണ്ടേ തീ കൊടുത്തൊരു കാര്യമില്ല. അപ്പൊ അത് കടിക്കുന്നതിന് മുമ്പായിട്ട് അതിന് തീ കൊടുത്ത് നശിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ എന്നതുപോലെയാണ് എല്ലാവർക്കും പറയാനുള്ള എന്ത് വിമർശനങ്ങളും എന്ത് തോന്നിയാസങ്ങളും സമസ്ത കേരള ജമീയത്തുൽ ഉലമനെ പറ്റി പറയാം. എന്നിട്ടൊക്കെ ഇനി അത് പറയില്ല എന്നല്ല, ഇനി അത് പറയണ്ടെന്ന് പറയണ്ട എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്രമാത്രം അതിൻ്റെ ഒരു പ്രസക്തി അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലുള്ള ആക്ഷേപങ്ങളും അതിക്ഷേപങ്ങളും വിമർശനങ്ങളുമായി കൊണ്ട് വരുന്നതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാളിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരെ കടിഞ്ഞാളിടുക, അല്ലെങ്കിൽ പിടിച്ചു കെട്ടിയിടുക, അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടാക്കേണ്ടത് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടാക്കുക. എന്തായാലും അടിയുടെ തുടക്കം പി എം എ സലാം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തട്ടം വിഷയത്തിൽ നടത്തിയ പരാമർശമാണ്. ഇതാണ് വിവാദമായത്. എന്നാൽ തൊട്ടത് സമസ്തയാണെന്ന് സമസ്ത വിശ്വാസിയല്ലാത്ത സലാം മറന്നുപോയി. സലാമിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: ചിലപ്പോ പോയി അവതരിപ്പിക്കും, ചിലപ്പോ ഫോണിൽ പറയും, അത് തങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുമെന്നായിരുന്നു ജിഫ്രി തങ്ങൾ പറഞ്ഞത്. ആ ഭരണകൂടത്തിൽ നിന്ന് കാര്യങ്ങള് പരാവശ്യങ്ങളും നമുക്ക് നമ്മൾ നേരിട്ട് നേടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ഭരണകൂടത്തും എൽ ഡി എഫ് വഹിക്കുന്ന കാലത്താണെങ്കിൽ, യു ഡി എഫ് വഹിക്കുന്ന കാലത്താണെങ്കിൽ, ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വഖഫ് പ്രശ്നം. ആ പ്രശ്നത്തിൽ സമസ്ത കേരള ജമീയത്തുലമയും ഇവിടുത്തെ മറ്റുള്ള മതസംഘടനകളും ഒന്നിച്ചിരുന്നു. വളരെ ശക്തമായ നിലക്ക് നമ്മൾ ഗവൺമെന്റിന്റെ മുന്നിൽ ആ വിഷയം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് ഉറപ്പ് കിട്ടി. അടുത്ത നിയമസഭാ സമ്മേളനം വരുമ്പോൾ ഈ നിയമം നമുക്ക് ദുർബലപ്പെടുത്താം. അത് പാലിക്കപ്പെട്ടു. അപ്പം ഇങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ടതായ പല കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോഴും എന്ത് വേണ്ടി വരും, ഗവൺമെന്റുകളോടൊക്കെ ബന്ധപ്പെടേണ്ടി വരും, അത് സംഘടനയായിട്ട് ബന്ധപ്പെടേണ്ടി വരും, വ്യക്തികളായിട്ട് ബന്ധപ്പെടേണ്ടി വരും. എന്നാൽ കൊയ്തവരാണെങ്കിലും ചോറ് നമുക്കുള്ളതാണെന്ന് പറയുന്നത് പോലെ ഇവർ തമ്മിൽ അടി കൂടുന്നത് ഇടതുപക്ഷത്തിന് നല്ല സൂചനയാണ്. നേരത്തെ തന്നെ സമസ്തകത്ത് സി പി എമ്മുകാരുണ്ടെന്ന ആക്ഷേപം ലീഗ് ഉയർത്തിക്കഴിഞ്ഞിരുന്നു. മറ്റൊരു സമസ്ത നേതാക്കൾക്കും ഇല്ലാതിരുന്ന അത്രയും ബന്ധവും സൗഹൃദവുമാണ് പിണറായി വിജയന് ജിഫ്രി തങ്ങളുമായി ഉള്ളത്. അതുകൊണ്ടാണല്ലോ ലീഗിനെ ഒഴിവാക്കി സമസ്തയെ മാത്രം പല ചർച്ചകൾക്കും മുഖ്യമന്ത്രി വിളിച്ചത്. എന്തായാലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടതെല്ലാം ചോദിച്ചാൽ സർക്കാർ നൽകുന്നുണ്ട്.
അതിനിപ്പോ ഇടനിലക്കാരനായി ആരുടെയും സഹായം ആവശ്യമില്ല. ഇത് തിരിച്ചടിയാകുന്നത് എന്തുകൊണ്ടും മുസ്ലിം ലീഗിന് തന്നെയാണ്. ഇന്ത്യ രാജ്യമാകട്ടെ കേരളമാകട്ടെ അവിടെ ഭരിക്കുന്ന സർക്കാരുമായി നല്ല ബന്ധമായിരിക്കും സമസ്തയ്ക്കുള്ളത്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവരുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇതാണ് സമസ്തയുടെ നിലപാട്.